going, ongoing thing. Hello friends and welcome to another class by Daily English Classroom. Daily English Classroom in the 9th class ile vidyarthikalkkayulla pratheka class ilekku evarkkum swagatham. Appo innathe class ile nammal discuss cheyan pogunnathu activity card aanu. Worksheet number 20. Adile aadyathe activity nokkam. Activity 1. Imagine that the grandmother in the play Listen to the Mountain advises her grandson, the school headmaster. അപ്പോൾ ഈ കഥയിലെ ഗ്രാൻഡ് മദർ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള നാരായൺ തൻ്റെ ഗ്രാൻഡ് സൺ കൂടിയായ നാരായണനെ ഉപദേശിക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ദിസ് ഈസ് ഹൗ ഷീ വുഡ് സേ ഇറ്റ്. യു ഹാഡ് ബെറ്റർ ടോക്ക്ഡ് ടു ദ ചിൽഡ്രൻ. നിങ്ങൾ കുട്ടികളോട് സംസാരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇവിടെ ഒരു ഉപദേശം, ഒരു അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാഡ് ബെറ്റർ എന്നുള്ള യൂസേജ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഹാഡ് ബെറ്ററിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഹാഡ് ബെറ്ററിന് ശേഷം വെർബിൻ്റെ ഒന്നാമത്തെ രൂപം അല്ലെങ്കിൽ V1 ഉപയോഗിക്കണം. ഹാഡ് ബെറ്റർ പ്ലസ് വെർബ് ഫോർ ഗിവിങ് അഡ്വൈസ് സജഷൻസ് വാണിങ്. അപ്പോൾ ഉപദേശം നൽകാൻ, നിർദ്ദേശങ്ങൾ നൽകാൻ, അതുപോലെ വാണിങ് നൽകാനൊക്കെ നമുക്ക് ഈ ഹാഡ് ബെറ്റർ പ്ലസ് V1 എന്നുള്ള കൺസ്ട്രക്ഷൻ ഉപയോഗിക്കാൻ കഴിയും. ഇനി നമുക്ക് ഇവിടെ ചിത്രത്തിൽ മിഖാലിയും ചൈനാമാനെയും കാണാം. ചൈനാമാൻ മിഖാലിയോട് പറയുകയാണ്, നീ കരയണ്ട എന്ന് പറയുകയാണെങ്കിൽ, ഒരു ഉപദേശം കൊടുക്കുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും പറയുക? ദ ചൈനാമാൻ ഈസ് അഡ്വൈസിങ് മിഖാലി ടു സ്റ്റോപ്പ് ട്രൈയിങ്. ഹൗ വുഡ് ഹീ സേ ഇറ്റ്? അപ്പോൾ എങ്ങനെയായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക? യു ഹാഡ് ബെറ്റർ സ്റ്റോപ്പ് ക്രൈയിങ്. യു ഹാഡ് ബെറ്റർ സ്റ്റോപ്പ് ക്രൈയിങ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇവിടെ അത് എഴുതാവുന്നതാണ്. ഇനി അതിൻ്റെ താഴെയായിട്ട് കൂടുതൽ സെൻറ്റൻസുകൾ നമുക്ക് തന്നിട്ടുണ്ട്, അത് നമുക്ക് ഹാഡ് ബെറ്റർ ഉപയോഗിച്ച് എഴുതുക. അപ്പോൾ ഒരു സാധാരണ ഒരു സെൻറ്റൻസും അത് ഹാഡ് ബെറ്റർ ഉപയോഗിച്ചുള്ള സെൻറ്റൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗിവ് മീ ദ ഡീറ്റെയിൽസ് ബൈ ടുമാറോ എന്നുള്ള ആ ഒരു ഇൻസ്ട്രക്ഷനെ നമ്മൾ ഹാഡ് ബെറ്റർ ഉപയോഗിച്ച് ഒരു അഡ്വൈസാക്കി മാറ്റുന്നു. യു ഹാഡ് ബെറ്റർ ഗിവ് മീ ദ ഡീറ്റെയിൽസ് ബൈ ടുമാറോ. ഇതേ രീതിയിൽ നമുക്ക് താഴെയുള്ള നാല് സെൻറ്റൻസുകളെയും മാറ്റാൻ കഴിയും. കം ഹോം വിത്ത് മീ എന്നുള്ളതിന് യു ഹാഡ് ബെറ്റർ കം ഹോം വിത്ത് മീ എന്നാക്കാം. ഡു നോട്ട് വേസ്റ്റ് വാട്ടർ ബിക്കോസ് വാട്ടർ സ്കേഴ്സിറ്റി ഈസ് എ മേജർ പ്രോബ്ലം. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ യു ഹാഡ് ബെറ്റർ നോട്ട് വേസ്റ്റ് വാട്ടർ ബിക്കോസ് വാട്ടർ സ്കേഴ്സിറ്റി ഈസ് എ മേജർ പ്രോബ്ലം. അടുത്തത് മെയിൻറ്റെയിൻ സോഷ്യൽ ഡിസ്റ്റൻസിങ് ടു കൺട്രോൾ ദ സ്പ്രെഡ് ഓഫ് ദ വൈറസ്. യു ഹാഡ് ബെറ്റർ മെയിൻറ്റെയിൻ സോഷ്യൽ ഡിസ്റ്റൻസിങ് ടു കൺട്രോൾ ദ സ്പ്രെഡ് ഓഫ് ദി വൈറസ്. അഞ്ചാമത്തത് സ്റ്റോപ്പ് സ്പ്രെഡിങ് ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഈസ് നോട്ട് എ സീരിയസ് ഇഷ്യൂ. യു ഹാഡ് ബെറ്റർ സ്റ്റോപ്പ് പ്രിറ്റൻഡിങ് ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഈസ് നോട്ട് എ സീരിയസ് ഇഷ്യൂ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ നാല് സെൻറ്റൻസുകളെയും ഹാഡ് ബെറ്റർ ഉപയോഗിച്ച് എഴുതാവുന്നതാണ്. ഒരെണ്ണം കൂടെയുണ്ട്, ആറാമത്തത്. ഫേസ് ദ ചലഞ്ച് വിത്ത് കറേജ് ആൻഡ് ഹോണസ്റ്റി. യു ഹാഡ് ബെറ്റർ ഫേസ് ദ ചലഞ്ച് വിത്ത് കറേജ് ആൻഡ് ഓണസ്റ്റി. ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോകാം. വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. താഴെ തന്നിരിക്കുന്ന ആ അവസ്ഥകളിൽ നിങ്ങൾ എന്ത് ഉപദേശമാണ് ആ വ്യക്തിക്ക് കൊടുക്കുക? യുവർ ഫ്രണ്ട് ഹാസ് ദ ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ് വിച്ച് ഇസ് ഡേഞ്ചറസ് ടു ഹിസ് ഹെൽത്ത്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തിന് പുകവലിക്കുന്ന ശീലമുണ്ട്, അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പോൾ അവനോട് ഒരു ഉപദേശം പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പറയുക? യു ഹാഡ് ബെറ്റർ സ്റ്റോപ്പ് സ്മോക്കിംഗ് as it is dangerous to your health എന്ന് നമുക്ക് എഴുതാം. ഈ രണ്ടാമത്തെ സിറ്റുവേഷൻ ഇതാണ്. യു നോ ദാറ്റ് റെയിൻഫോൾ ഈസ് ലെസ് നൗഡേയ്സ് ആൻഡ് പ്ലാന്റ് ട്രീസ് ഈസ് ദ സൊല്യൂഷൻ. യു ഹാഡ് ബെറ്റർ പ്ലാന്റ് ട്രീസ്. ഇനി മൂന്നാമത്തെ നോക്കാം. യുവർ ലിറ്റിൽ ബ്രദർ ഈസ് അവോയ്ഡിങ് ദ ഫുട്പാത്ത് ആൻഡ് വാക്കിംഗ് ഓൺ ദ റോഡ്. അപ്പോൾ നമുക്ക് എന്ത് ഉപദേശം കൊടുക്കാം? യു ഹാഡ് ബെറ്റർ വാക്ക് ഓൺ ദി റോഡ് ആൻഡ് നോട്ട് ഓൺ ദി ഫുട്പാത്ത്. ഇനി നാലാമത്തത്. യുവർ നൈബേഴ്സ് ആർ ബേണിങ് പ്ലാസ്റ്റിക് ആൻഡ് യു നോ ദാറ്റ് ഇറ്റ് ഈസ് ഹസാർഡസ് ടു ഹെൽത്ത്. നിങ്ങളുടെ അയൽവാസികൾ പ്ലാസ്റ്റിക് കത്തുന്നു, നിങ്ങൾക്കറിയാം അത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന്. അപ്പോൾ അയാളോട് നമ്മൾ പറയുന്ന ഒരു സെൻറ്റൻസാണ് ചോദിച്ചിരിക്കുന്നത്.
You had better not burn plastics as it is hazardous to health. You had better not burn plastic.